ഹായ് എല്ലാവർക്കും എ ടു സെറ്റ് ഇന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ്. അസിസ്റ്റന്റ് അതുപോലെ അറ്റൻഡർ പോസ്റ്റിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട്. അറ്റൻഡർ പോസ്റ്റിലേക്ക് 10th class SSLC 10th class അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന മതി. അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. കേരള PSC വഴിയല്ല ഇത് അപേക്ഷിക്കേണ്ടത്, സെൻട്രൽ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട്, കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സെൻട്രൽ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD വഴി ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് 2 vacancy, അറ്റൻഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 1 vacancy ബേക്കൽ റിസോർട്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് BRDC ബേക്കൽ റിസോർട്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് കേരള സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥാപനമാണ്. അവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക, താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഇപ്പോൾ 3/8/2022 നോട്ടിഫിക്കേഷൻ വന്നത്. അത് നിങ്ങൾക്ക് 6/9/2022 വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാനും കഴിയും. അപ്പോൾ 6/9/2022 വരെ ഈ ഒരു CMD.net എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി, കേരള CMD.in എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും മറ്റുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് താഴെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 vacancy റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പ്രിഫറൻസ് ഷാൾ ബി ഗിവൻ ഫോർ കാൻഡിഡേറ്റ്സ് ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഇപ്പോൾ പ്രിഫറൻസ് നൽകുന്നത് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഡാറ്റ പ്രോസസ്സിംഗിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും, പ്രിഫറൻസ് നൽകും. 36 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യും. 18,000 ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂണറേഷൻ. പിന്നെ അറ്റൻഡർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിലേക്ക് 1 vacancy 10th pass അല്ലെങ്കിൽ SSLC ഉണ്ടായിരിക്കുക. അപ്പോൾ 10th അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അതിലേക്ക് 1 vacancy വേക്കൻസി എണ്ണം നോക്കണ്ട. നിങ്ങൾക്ക് യാതൊരു അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. 36 വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. 15,000 ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന സാലറി. അപ്പം മാസം 15,000 ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താം. മിനിമം 10th class ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് ഏജ് റിലാക്സേഷനും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതത് കാറ്റഗറിപ്പെട്ട ആൾക്ക് ഏജ് റിലാക്സേഷനും മറ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ജനറൽ കണ്ടീഷൻ, ജനറൽ ഇൻസ്ട്രക്ഷൻസ് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID, മറ്റ് മൊബൈൽ നമ്പർ, മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അതുവഴിയായിരിക്കും പിന്നീട് നിങ്ങളെ അറിയിക്കുന്നത്. അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ താഴെ നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗം കിട്ടും. അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം, നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.